ചിത്രാങ്കണത്തിൽ റെഡി ടേക്ക് പാട്ടുപെട്ടാണേ. ഫോൺ വെക്കാം അതിന്റെ പല്ലവി ഉണ്ട് കേട്ടോ, ഇട്ടോട്ടെ. ആ ബുഡ ഫോൺ ഇൻസ്റ്റമെന്റ് വെക്കണേ. ദീപം തെളിഞ്ഞിടുമ്പോൾ പൊന്മയമാകും ഈ ദീപം. അവിടെ നിന്ന് വായിച്ചോ കണ്ടോ പുള്ളി കേട്ടോ. ദീപം തെളിഞ്ഞിടുമ്പോൾ പൊന്മയമാകും ഈ ദീപാങ്കണം. ഇപ്പോൾ ഒരു റെക്കോർഡിംഗ് ആണ് കഴിഞ്ഞത്, ടൈമിംഗിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ടുള്ളൊരു ഒരു ഇതാണ് കഴിഞ്ഞത്. താളം സംഗീതത്തിലൊരു പ്രധാന ഘടകമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും താളത്താലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗീതത്തിലെ ഏറ്റവും പ്രധാനമാണ് താളം. അതായത് ശ്രുതിർ മാതാ ലയാപിത അല്ലേ, ശ്രുതി അമ്മയും താളം അച്ഛനുമാണ്. അപ്പോൾ രണ്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ ഈ റെക്കോർഡിങ്സിനും അതുപോലെ തന്നെ ഗാനമുളകൾക്കും ഫ്യൂഷൻ പ്രോഗ്രാമിനും ഭജൻസിനും ഗസൽസിനും എല്ലാം തന്നെ താളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതില്ലെങ്കിൽ ആ പാട്ടിനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിൽ ആ ഒരു ടാമറിൻ അതുപോലെ തന്നെ വുഡാഫോൺ മണി കൈമണി
ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ആ പാട്ടിനൊരു കൊഴുപ്പുണ്ടാവുള്ളൂ, ലയം, എല്ലാത്തിനും കൂടെയുള്ള ലയം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ഗായകനോ ഗായികയോ പാടുമ്പോൾ അവർക്കൊരു ഒരു ഇത് കൂടി കിട്ടണമെങ്കിൽ, ഒരു മൂഡ് കൂടി കിട്ടണമെങ്കിൽ ഈ ടൈമിംഗ് അത്യാവശ്യമാണ്. ഇപ്പോൾ ആധുനിക ടെക്നോളജി വർദ്ധിച്ചതോടുകൂടി ഇപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെ വന്നതോടുകൂടി ടൈമിംഗ് ഒക്കെ ഇല്ലാണ്ടായി. കാരണം അത് റിതം പാഡിലും കീബോർഡിലൊക്കെ എല്ലാം അത് ഓൺ ചെയ്തിട്ട് ഇത്ര ബാറ് വേണമെന്ന് വെച്ചാൽ അതിങ്ങനെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നോളൂ. പക്ഷേ എങ്കിലും മാനുവലായിട്ട് ഇപ്പോഴും താളങ്ങൾ പ്ലേ ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട്, റെക്കോർഡിങ്സിനും ഇപ്പോൾ ലൈവ് ആയിട്ട് വായിക്കുന്ന ഗാനങ്ങൾക്കെല്ലാം ഇത് വായിക്കുന്ന കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അപൂർവം ചിലർ മാത്രമേ നമുക്ക് ഇടയിലുള്ളൂ. അതിനകത്ത് പ്രധാനപ്പെട്ട ഇന്ന് അറിയപ്പെടുന്ന ഒരു ഒരു മഹത് വ്യക്തിത്വമാണ് ഞങ്ങളെല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ പോളേട്ടൻ, ടൈമിംഗ് പോളേട്ടൻ എന്ന് വിളിക്കുന്ന പോളേട്ടൻ, ടൈമിംഗ് പോൾ എന്നറിയപ്പെടുന്നത്. തൃശ്ശൂർ വോയിസിൽ തുടങ്ങിയ ചെറുപ്പകാലം തൊട്ട് തൃശ്ശൂർ വോയിസിൽ ഇന്നും ലൈവായിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് ശ്രീ. ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ ടൈമിംഗ് പോളേട്ടൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ എല്ലാം പോളേട്ടൻ ശ്രീ ടൈമിംഗ് ശ്രീ മിസ്റ്റർ പോളാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. നമസ്കാരം പോളേട്ടൻ, പരിപാടിയിലെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറേ കാര്യങ്ങളൊക്കെ പുള്ളിയേട്ട നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ പുള്ളിയേട്ടാ, എവിടെ നിന്നായിരുന്നു തുടക്കം? തൃശ്ശൂർ വോയിസിൽ നിന്നല്ലേ തുടക്കം അല്ലേ? അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയും. ഇത് ഞാൻ തൊഴുത്തുപള്ളിയിലെ തബലിസ്റ്റായിരുന്നു. അതെ, തൃശ്ശൂർ തൃശ്ശൂർ തബലിസ്റ്റ്, പള്ളിയിൽ തബല വെച്ച് വായിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പള്ളിയിലെ കൊയറിനെ എൻ്റെ തമിഴ്ട്ട ബോങ്കസും തബലയും കണ്ടു. ആരെയും ഞങ്ങളെ ജോൺസൺ പള്ളിയിൽ തബലിസ്റ്റായിരുന്നുപള്ളി, അവിടെ തബലിസ്റ്റായിരുന്നു. അങ്ങനെ ഒരു കല്യാണത്തിന് ഞങ്ങളെ ജോൺസൺ മാഷും അവസരപ്പിച്ചതിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ തബല വായന കേട്ടിട്ട് എന്നോട് പറഞ്ഞു, പൊളേട്ട നിങ്ങൾ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്, വോയിസ് ഓഫ് ട്രിസ് എന്നൊക്കെ പറഞ്ഞു. വോയിസ് ഓഫ് തൃശ്ശൂർ. അതെ, അപ്പോൾ ഞാൻ മെമ്പറാവാം. അങ്ങനെയൊക്കെ പോയി ഞങ്ങൾ 75 ട്രൂപ്പ് തുടങ്ങിയതാ. 75. അതെ, ആ ട്രൂപ്പ് കേരളത്തിലെ അന്ന് ഉള്ളത് വോയിസ് ഓഫ് തൃശ്ശൂർ കലാസാദൻ, പിന്നെ തൃശ്ശൂർ കലാസാദൻ, ആ പിന്നെ സി എ സി അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഞങ്ങള് ട്രൂപ്പ് തുടങ്ങി. അപ്പൊ ട്രൂപ്പ് എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ അന്നത്തെ വോയിസ് ഓഫ് തൃശ്ശൂർ, പിന്നെ കലാസദൻ, കോഴിക്കോട് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ്, കൊച്ചിയിൽ, എറണാകുളത്ത് കലാഭവൻ, സി എസ് സി, ഒക്കെ നമ്മുടെ കേരളത്തിൽ നമ്പർ വൺ പ്രശസ്ത കോറസ് ഉണ്ടായിരുന്നു. കോറസ്, കൊച്ചിൻ കോറസ്, അതൊക്കെ തോമ്പടിയിൽ കൊച്ചിൻ കോറസ് ആയിരുന്നു. അങ്ങനെ കേരളത്തിൽ നമ്പർ വൺ. അതിനകത്ത് പാടിയിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് പ്രശസ്തരായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വായിച്ചിരിക്കുന്ന ജോൺസണും ഔസേപ്പച്ചനൊക്കെ എല്ലാവരും പ്രശസ്ത മ്യൂസിക് ഡയറക്ടർമാരായിട്ട് മാറി. പിന്നെ ജെൻസി അങ്ങനെ പാട്ട് നമ്മുടെ പാട്ട് ഇവിടുത്തെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ പീറ്റർ കോറസിൽ പാടിയിരുന്ന പീറ്ററിനെയൊക്കെ, വില്യംസ്, ബോണി ഒക്കെ, അവരൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസും നിർദ്ദേശ പരിപാടനങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പൊ എത്ര വയസ്സിലായിരുന്നു പുള്ളിയുടെ? അത് ഞാൻ 17 അത് പഠിച്ചോണ്ടിരിക്കുന്ന എസ്എൽസി അല്ലേ? പിന്നീട് വോയിസ് ആയിട്ട് എവിടെയൊക്കെ പ്രോഗ്രാം? എന്നിട്ട് ഞങ്ങൾ തൃശ്ശൂർ ടൗൺ എല്ലായിടത്തും ജോൺസൺ ആറാളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ രാജമാഷായിട്ട് പരിചയപ്പെട്ടു ഞങ്ങൾ. രാജമാഷ് ജോൺസനെ കൊണ്ടുപോയി മദ്രാസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നോക്കിയപ്പോൾ അത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പിന്നെ അവസരപ്പച്ചനെ കൊണ്ടുപോയി. അപ്പം എന്നോട് ചോദിച്ചു, ഇങ്ങനെ പോലോട്ടൻ മദ്രാസിലേക്ക് റെക്കോർഡിങ്ങിന് വരുന്നു ചോദിച്ചു. അപ്പം ആ സമയത്ത് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി കിട്ടി. ഓക്കെ, പോളേട്ടൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സ്റ്റാഫാണ്. പിന്നെ അതുകൂടാതെ ഈ ആ തൃശ്ശൂർ സ്ലാങ് ഇപ്പോഴും പുള്ളിക്ക് മാറിയിട്ടില്ല, ആ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു വ്യത്യസ്തനുമാണ്, എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും പുള്ളിനെ.
കാരണം കൊച്ചിയിലാണ് ഒരുപാട് വർഷം പുള്ളി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂരിലത്തെ ഗല്ലി വിട്ടുകൊണ്ട് പുള്ളി കൊച്ചി ഗല്ലിയിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുമാരായിട്ട് ഇവിടെ പരിചയമുള്ള ഒരാളാണ് മിസ്റ്റർ പോള്. ഓക്കെ, പുള്ളിട്ടവർ ജോലി കിട്ടി. അതെവിടെയായിരുന്നു? തൃശ്ശൂർ തന്നെ. അല്ല, ഞാൻ തൃശ്ശൂർ കിട്ടിയപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നല്ല കലാകാരന്മാരാണ്. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ജോസൻ ആന്റണിയായിട്ട് എന്നെ പരിചയപ്പെട്ടത്. നമ്മുടെ പ്രശസ്ത ഗിറ്റാറിസ്റ്റ്. അപ്പോൾ അവരെ ട്രൂപ്പിലാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ യേശുദാസ്. ജെൻസിയുടെ ബ്രദറാണ് ജെർസൻ ആന്റണി. അദ്ദേഹം പ്രശസ്തനായ ഒരു ഗിറ്റാറിസ്റ്റാണ്. മൂന്നാല് പടങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാ വലിയ വലിയ ഗായകരോടൊപ്പം ജെർസനും ഗിറ്റാർ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹകരിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ജെർസൻ വഴി അങ്ങനെ യേശുദാസിനെ പരിചയപ്പെട്ടു. അതെന്നെ കൊച്ചിയിൽ വന്നു. പിന്നെ അവര് പരിപാടിക്ക് വന്നെ ജെർസപ്പ കണ്ട പറഞ്ഞു ഇങ്ങനെ പേര് പേര് പോട് എവിടെ വീട് തൃശ്ശൂര് എവിടെ വർക്കിങ് സ്ഥലത്തിൻ്റെ ബാങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ടൈമിങ് ഇഷ്ടപ്പെട്ടു. അതുപോലെ നോക്കുമ്പോൾ നല്ലതാണ് ടൈമിങ്. അവിടെ തബലയ്ക്കും ഇവിടെ ഉസ്താദുകളാണ്, അവിടെ കൊച്ചിയിലെ ഉസ്താദുകളാണ്. അപ്പോൾ ഞാൻ ടൈമിങ് കയറി. ടൈമിങ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടൈമിങ്. അങ്ങനെ അതിന് പിന്നെ അതിൻ്റെ ഫസ്റ്റ് പരിപാടി മാക്ട എന്ന് പറയും. ഈ സിനിമയിൽ അമ്മ എന്ന സിനിമയിലുണ്ട് ഈ മാക്ട. അതായത് മലയാളം സിനിമ ടെക്നീഷ്യൻ അസോസിയേഷൻ ആണ് മാക്ട. മലയാളം ടെക്നീഷ്യൻ മലയാളം സിനിമ ടെക്നീഷ്യൻ അസോസിയേഷൻ മാക്ട. അതിൽ മെമ്പറൊക്കെ തന്നെ ജോസഫ് വഴി. അപ്പോൾ ആ വഴി തന്നെ എല്ലാ സിനിമയിലെ ആൾക്കാരും തന്നെ പരിചയപ്പെട്ടു. എം ചന്ദ്രൻ, ദേവരാജ് മാഷ്, പിന്നെ അതുപോലെ കോഴിക്കോട് ബാബുരാജ്, പിന്നെ രവീന്ദ്രൻ, അവരായിട്ട് എല്ലാം ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. പിന്നെ ഇപ്പോൾ എം ചന്ദ്രൻ്റെ കൂടെ ഇപ്പോൾ സ്ഥിരമായിട്ട് പോകണേ വായിക്കണ്ടേ. പിന്നെ അതുപോലെ ഇപ്പോൾ വായിക്കാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ഇപ്പോൾ പോയിട്ട് സ്ഥിരം. അതപ്പോൾ അവിടെ 9 കൊല്ലം ഇവിടെ യേശുദാസിനോട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ കേരളത്തിൽ അടുത്തേക്ക് പോയിട്ടുണ്ട്. പുള്ളി എന്തെങ്കിലും പറയുമോ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച്? നല്ല നല്ല അഭിപ്രായം. അവര് പുള്ളി കുഴപ്പമില്ല എന്ന് പറയും. ജയേട്ടനായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടെന്നാണ്. അവരെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതില് ജോൺസൺ അവസരപ്പെട്ടാൽ പിന്നെ ഒരു 6 ആൾ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്ഥിരം ട്രൂപ്പാണ്. അവിടെ പാട്ടുകാരത്തി പാലക്കാട് പെണ്ണ. അപ്പൊ അവരും വഴി ഞങ്ങൾ കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഇങ്ങനെ കാണിക്കും. അതുപോലെ ദാസേട്ടൻ നമ്മുടെ ഫോട്ടോ വെച്ച അധികാരി വെളുപ്പില് ഏതൊരു പടിയില് പാട്ടില്ലേ, ആ പാട്ടില്ലേ, ആ പാട്ട് ഇപ്പൊ ഞാൻ ഈ സാധനം എന്മനം പൊന്നമ്പലം എന്നുള്ള ആ പാട്ടല്ലേ? ഓക്കെ, എന്മനം പൊന്നമ്പലം നമുക്ക് നോക്കാം. അതായത് ആലപ്പി രംഗം മാഷ് സംഗീതം ചെയ്തൊരു പാട്ടാണ് എന്മനം പൊന്നമ്പലം. യേശുദാസിന് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അത്. അതിനകത്ത് പുള്ളിപ്പോ വോഡഫോണിൽ അതൊന്ന് ഞാൻ പാടുകയും പുള്ളി പ്ലേ ചെയ്യുകയും ചെയ്യും. എന്മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം എൻ്റെ നാവിൽ നിൻ്റെ നാമ പുണ്യ നൈവേദ്യം. എന്മനം പൊന്നമ്പലം അതിൽ നിൻ്റെ ശ്രീരൂപം എൻ്റെ നാവിൽ നിൻ്റെ നാമ പുണ്യ നൈവേദ്യം. ഇത് 7/8 ആണ്. 7/8 1 2 3 1 2 3 4 1 2 3 1 2 3 1 2 3 4 1 2 3 1 2 3 4 ക്ലാസിക്കല് പറയുമ്പോ തക്കിട്ട തകതി. 7/8 ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു താളമാണ് അല്ലെ? ഭയങ്കര ഇത്തിരി പ്രയാസമുള്ള താളമാണ്. വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ 7/8 ഉള്ളൂ. നമുക്ക് ദാസേട്ടനൊക്കെ മെയിൻ സംഭവമാണ് ഈ 7/8. ഈ കൊച്ചുകുട്ടികളുടെ പരിപാടി തൊട്ട് പ്രഗത്ഭരായ ഗായകരുടെ വരെയും വായിക്കുന്ന ഒരാളാണ് പുള്ളിയോട്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ സ്റ്റേജിൽ, ചെറിയ സ്റ്റേജിലൊക്കെ പുള്ളി ടൈമിങ് വായിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുള്ളിനെ തിരിച്ചറിയാം.
ടൈമിംഗ് പോൾ കിട്ടണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എൻ്റെ കൂടെയും ഗാനമിളക്കും ഭക്തി ഗാനമിളക്കൊക്കെ പോൾ കിട്ടുന്നു, സ്ഥിര സാന്നിധ്യമാണ്. ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലായിടത്തും ഒരുപോലെ സ്വീകാര്യനാണ് ശ്രീ പോൾ. ഓക്കെ, അപ്പോൾ കുറച്ച് ആദരിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടില്ല, എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ടൈമിംഗ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് സംഗീത പരിപാടികൾക്ക്. കാരണം അതിൻ്റെ ഒരു ജീവനാണ്, ആ സംഗീത പരിപാടിയുടെ ജീവനാണ് ടൈമിംഗ്. അത് മിക്കവാറും ആൾക്കാർ കാണുന്ന നിസ്സാരമായിട്ടാണ് കാണുന്നതിന്, പക്ഷേ അതിൻ്റെ ഒരു തുടിപ്പാണ്, ജീവൻ്റെ ഒരു തുടിപ്പാണ്, ആ പാട്ടിൻ്റെ ഒരു തുടിപ്പാണ് ടൈമിംഗ്. കൃത്യമായ അളവിൽ അത് വായിക്കുകയും ഏതൊക്കെ താളത്തിലാണ് ഗായകൻ പാടുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് ഒരു നല്ല ലയത്തോടു കൂടി വായിക്കുവാൻ കഴിയുക. പിന്നെ ഏത് ടൈമിൽ തന്നെ പല ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിനകത്ത് ഏത് ഇൻസ്ട്രുമെൻ്റ് അകത്ത് ഉപയോഗിക്കണം, ഇതൊക്കെ ഒരു നല്ലൊരു കലാകാരൻ അറിഞ്ഞിരിക്കണം. അത് പോളിയേട്ടനത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ ഗായകർ പാടുമ്പോൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. വുഡോഫോണൊക്കെ വായിക്കുമ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുമ്പോൾ പ്രത്യേക വൈദഗ്ധ്യം തന്നെ വേണം, ആ കൃത്യമായ അളവിൽ അത് വായിക്കണമെന്നുണ്ടെങ്കിൽ. ഇത് കേരളത്തിലെ അതെ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ അപൂർവം ചെല്ലൽ ഒരാളാണ് പോളിയേട്ടൻ. വിദേശ പര്യടനങ്ങളൊക്കെ പോളിയേട്ടൻ പോയിട്ടുണ്ടല്ലോ, ഒരുപാട് അഫ്സലായിട്ട് പോയിട്ടുണ്ട്, പിന്നെ വൈക്കം വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മിയുടെ എത്ര തവണ പോയിട്ടുണ്ട്? രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. വിജയലക്ഷ്മിയായിട്ട് എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഏതൊരു കലാകാരുണ്ടായിരുന്നു മൂവാറ്റപ്പുഴ, ആളിങ്ങനെ ടൈമിംഗ് വായിക്കുന്നതാണ്. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവിടുത്തെ ഏഞ്ചൽ വോയിസിൽ ടൈമിംഗ് എറണാകുളത്ത് ഒരു ടൈമിംഗ് വായിക്കുന്നതാണ് പോളെന്ന് പറയും. അയാൾ വിളിച്ചു നോക്ക്, ആളിങ്ങനെ നിന്നിട്ട് വായിക്കുന്നതാണ്, എല്ലാ ട്രോപ്പിലും എല്ലാ സിനിമക്കാരോട് വായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടിക്ക് കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വിജയലക്ഷ്മി പറഞ്ഞു, ഒന്ന് പോളാട്ടം മതി, വേറെ ആരും വേണ്ട. മറ്റേ മറ്റേ എല്ലാ പാട്ടിനും ഓരോ താളാണ്, പോളാട്ടം അങ്ങനെയല്ല, പോളാട്ടം വായിക്കുന്ന ഓരോ പാട്ടിനും ചതിയോട് വായിക്കും. അതന്നെ നമുക്കങ്ങനെ നോക്കാം. ഒരു ഫൈവ് എയ്റ്റ് ഒരു പാട്ട് നമുക്ക് നോക്കിയാലോ, ടാമറിൽ നോക്കിയാലോ. ആകാശമിരുളുന്നൊരകരാന്നമായി ആരണ്യതങ്ങളിൽ കാലിടറി, ആകാശമിരുളുന്നൊരകരാന്നമായി ആരണ്യതങ്ങളിൽ കാലിടറി, ശൈരണ്യനായി സർവാർത്ഥ സാധിക അമ്മേ സർവമ്പിതേ ൃതീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എന്നും തേടും എന്റെ പാദാരവിന്ദങ്ങളമ്മേ ആകാശമിരുളുന്നൊരവരാന്നമായി ആരണ്യങ്ങളിൽ കാലിടറി ദൈവങ്ങളായി സാധിക ദേവി ൃതീജികൾ പാടും എന്റെ സഹസ്രനാമങ്ങൾ. തബലയോടൊപ്പം ഈ ഇൻസ്ട്രുമെന്റും കൂടി ചേരുമ്പോഴാണ് അതിനൊരു ഭംഗി കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വിശേഷത്തിൽ.
ഫോർ ബൈ ഫോറിൽ നമുക്കൊരു പാട്ട് പാടി നോക്കാം. ശബരിഗിരിനാഥ ദേവ ശരണം നീ അയ്യപ്പ ദേവ ശബരിഗിരിനാഥ ദേവ ശരണം നീ അയ്യപ്പ അശരണം സ്വാമി പരവശന്ന ഒരു ദർശനം തരൂ ജഗദീശ ഒരു ദർശനം തരൂ ജഗദീശ ശബരി ഗിരിനാഥ ദേവ ശരണം നീ അയ്യപ്പ. ഓക്കെ, പിന്നെ വേറെ ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, കൈമണി. കൈമണി ഈ പറഞ്ഞ വന്ത് എന്നോട് കലന്ത് വീടു വന്ത് എന്നോട് കലന്ത് വീടു കീബോർഡും ബേസിറ്റാലും കീബോർഡിൽ ദാസേട്ടൻ വരുന്നതാണ് ഭക്തി പാടും ഹിന്ദു ഒക്കെ അധികം പാടുന്നത് ക്രിസ്ത്യന അതെ കാണാൻ വേണ്ടി ഞാനും വന്നിട്ടുണ്ട് ആ ചെറിയൊരു കപ്പിളയിൽ പുള്ളിയുടെ അച്ഛനായിട്ട് അപ്പനായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ശ്രീസപ്പ അതൊരു പാടി അതൊരു വിശ്വാസം തുടർന്ന് യേശുവാസിനെ കൊണ്ട് പാടിപ്പിച്ചു യേശുവാസിന് ശേഷം മകനെ കൊണ്ട് പാടിപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് വിജയുടെ മകള് കൊണ്ടുവന്ന ചെറിയ കുഞ്ഞിനായി കൊണ്ട് പാടിപ്പിച്ചു അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ കൊച്ചിയിലുള്ള മിക്ക ഗായകരും കയറി പുള്ളി പാടി കഴിയുമ്പോഴത്തേക്കും എല്ലാ എല്ലാവരും കയറി പാടും അതൊരു രസമാണ് ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും പുള്ളി ആ സമയത്തോടെ വന്ന് പാടും മാർച്ച് 31 ബാക്കി എല്ലാ വർഷവും പുള്ളി വന്നിട്ടുണ്ട് അപ്പൊ അന്നേരം ഈ പാട്ട് വായിച്ചപ്പോ പുള്ളി എന്ത് പറഞ്ഞു അങ്ങനെ വായിക്കുമ്പോ അതൊരു അറിഞ്ഞാളെ വായിക്കാൻ പറ്റുള്ളൂ അതും രണ്ടു തരം വായിച്ചത് ലൈറ്റും പാടി ആൾക്കാരെല്ലാം കയ്യിലെടുത്തോണ്ട് പരിപാടികളാണ് അപ്പൊ യേശുവാസിന്റെ ഒപ്പം അങ്ങനെ ജയചന്ദ്രനായിട്ട് പിന്നെ ഗാനമിളക്കും ഭക്തി ഗാനമിളക്കൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും അല്ല ആ ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട് പരിപാടിക്കൊക്കെ വരുമ്പോ ഞങ്ങൾ കാണും പോളിയേട്ടൻ്റെ അടുത്തൊരു സ്ഥിര സാന്നിധ്യമാണ് എല്ലാ ഗായകർക്കും അറിയാം പോളിയേട്ടനെ. ഓക്കെ, പിന്നീട് തൃശ്ശൂർ വോയിസ് അവിടെ നിന്ന് വിട്ടതിന് ശേഷം പിന്നെ ജോൺസനെ അല്ലെങ്കിൽ ഔസപ്പിച്ചനെ ഒക്കെ പിന്നീട് കാണാറുണ്ടായിരുന്നു അത് ഫോട്ടോയിലായിരുന്നു ആ സമയത്ത് യേശുവാസ് പിന്നെ എം ജി സുനുമാർ സുശീല പിന്നെ മധുബാലേട്ടൻ എല്ലാവരും കൂടി കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ആരെ കൂടെയൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചു കൂടുതൽ എല്ലാവരോടും പോയിട്ടുണ്ട് തൃശ്ശൂരിയുള്ളപ്പോഴാണ് പെരുമാനന്ദൻ വാണിജ്യറാം ജാനകി അവിടെ എല്ലാ സിനിമയും ഫിലിം ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഇവിടെ അവിടെ വന്ന എല്ലാ ടോപ്പിലും വായിച്ചിട്ടുള്ളതാണ് സുജാത അല്ലെങ്കിൽ ശ്രീസ്രായ മോഹൻ അതായത് സുജാതയുടെ മകള് അങ്ങനെ എല്ലാ ഫിലിമിൻ്റെ ആൾക്കാരോട് വായിച്ചിട്ടുണ്ട്.
ഈ തബല പഠി വായിച്ചു എന്ന് പറഞ്ഞു ആദ്യമേ തബലയിൽ ആദ്യം ഗുരുനാഥം വായിച്ചു പഠിച്ചാണ് അല്ലേ ക്രിസ്ത്യൻ ഡിവോഷനിലൊക്കെ ഒരുപാട് വായിച്ചു അർജുന മാഷ് വഴി തന്നെ പറയും പോളാട്ടം വായിച്ചില്ലെങ്കിലും ഒരു ഐശ്വര്യമെന്ന് പോളാട്ടം വായിച്ചില്ലെങ്കിലും അപ്പൊ പിന്നെ ടൈമിന്റെ ആവശ്യം വായിച്ചപ്പോ ഒന്നുകൂടി നല്ല ഭംഗിന്റെ ആവശ്യം അവരൊരു ടീമായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ജോളിച്ചേട്ടൻ ജോർജേട്ടൻ ആ ഒരു ടീമിലാണ് വന്ന് ആ ടീമിലാണ് വന്ന് കൊച്ചിയിൽ വന്ന് പുള്ളിയുടെ പെട്ടത് അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് റെക്കോർഡിങ്സിനും പ്രോഗ്രാംസിനും ഒക്കെ വായിക്കാൻ പറ്റിയായിരുന്നു അല്ലെ പിന്നെ ഈ എം ജെ ചന്ദ്രനായിട്ട് ഇപ്പൊ അല്ലെ അത് മാക്റ്റ വഴി തന്നെ പരിചയപ്പെട്ടതാണ് അപ്പൊ ആൾക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അയാളുടെ സെക്രട്ടറിന്റെ സേതുരാമൻ എന്ന് പറയും അയാള് പിന്നെ ഇങ്ങനെ പൊളേട്ട ഇഷ്ടപ്പെട്ടു എം ചന്ദ്രനെ ചിലപ്പോ പരിപാടിക്ക് വിളിക്കും ശരിയെന്ന് പറഞ്ഞു ആദ്യമൊക്കെ പൈസ കിട്ടില്ല കേട്ടോ അത് വേണ്ട നമുക്ക് അതായത് കിട്ടിയിട്ടും ജീവിക്കുന്നു വേണ്ട സാറേ എന്നൊക്കെ പറയാം അങ്ങനെ പിന്നെ ഇടക്കിടക്ക് മിക്ക ദിവസം പരിപാടി ഉണ്ട് അതുപോലെ ദാസായിട്ട് പല പരിപാടികളോടെ ഇങ്ങനെ വായിച്ചാൽ മതി പേര് രണ്ട് പരിപാടി വായിച്ചാൽ ദാസായിട്ടോടെ വായിച്ചു എന്ന് പറയാൻ ആൾക്കാർക്ക് അങ്ങനെ അതുകൂടെ തന്നെ പല പാട്ടുകൾക്കും വ്യത്യസ്തമായ ടൈമിങ്ങുകൾ ചില മ്യൂസിക് ഡയറക്ടർ ഉപയോഗിക്കാറുണ്ട് അത് നമ്മുടെ പൊൻവീട് ആ പാട്ടിൽ ഒരു മുളയിൽ അതെങ്ങനെ പാടണം അതോട് പൊൻവീണ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടിൽ ഒരു പ്രത്യേക ഇതിലാണ് വായിച്ചിരിക്കുന്നത് ചില മുളയുടെ ഇൻസ്ട്രുമെന്റ് വായിച്ചിരിക്കുന്നത് അപ്പൊ അതൊന്ന് നോക്കുന്നു ആധുനിക ടെക്നോളജിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അത് ഉപയോഗിച്ചിട്ടുണ്ട് മാനുവലായിട്ട് പ്ലേ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് ലൈവ് ഇൻസ്ട്രുമെന്റ് ആണ് അപ്പൊ നോക്കുന്നു നോക്കിയോ പൊൻവീണേ എന്നുള്ളിൽ മൗനം വന്നു ജന്മങ്ങൾ പൊൻവീണേ എന്നുള്ളിൽ മൗനം വന്നു ജന്മങ്ങൾ പുൽകുമ്പിൻ മൗനം വന്നു ദൂതം തേടി തോന്നും നേരം നേരം നേരെ കാലം നേരെ ഹംസങ്ങൾ പാടുന്ന പൊൻവീണേ എന്നുള്ളിൽ മൗനം വന്നു അതായത് തുടക്കുന്നുണ്ട് ഇത് സാധനം വെച്ചിട്ട് തുമ്പ കോങ്ങട്ട കൂടിയിട്ട് എന്നിട്ട് പാട്ട് തുമ്പ കോങ്ങട്ട കൂടിയപ്പോ ഞാൻ അത് ഓഫിന് സമയത്തിലല്ല ഓഫിലല്ല വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഗമാസന്റെ എനിക്ക് തന്നത് ജോർജ അമേരിക്കയിലേക്ക് വൈപ്പ് തന്നത് അതിനോട് പറഞ്ഞാൽ ആർക്കും കൊടുക്കില്ല പക്ഷേ ഫോണിൽ എനിക്ക് അതിന് വലിയ കാര്യമാണ് ഇത് പിടിച്ചോളാം ഇതിന്റെ പ്ലേ എങ്ങനെയാണ് ഇതിന്റെ പിന്നെ മലയാളത്തിലെ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്ത്
അത് ഇൻസ്ട്രുമെന്റും ഇല്ല, കോഡും കീബോർഡില് കോഡ്സ് വായിക്കും, ബേസ് ഗിറ്റാർ വായിക്കും. അപ്പോ ഞാൻ ഇനി വേറെ ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ തെലങ്ക. ഓക്കെ, അത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അധികം ഗസലി അധികം ഗസലി ഭക്തജനങ്ങൾ വായിക്കണ്ട. ഓക്കെ, ഗസലി നമുക്ക് ഇപ്പോൾ നമുക്ക് നോക്കണം. ഉമ്പായിടണം പാടിക്കണം. ഓക്കെ, പട്ടാഞ്ചേരി നമ്മുടെ കൊച്ചിയുടെ പ്രഗത്ഭനായിട്ടുള്ള മലയാളം ഗസൽ ഗായകൻ ശ്രീ ഉമ്പായി. ഹിന്ദി ഗസലും പാടും അദ്ദേഹം, പക്ഷേ മലയാളത്തിൽ അദ്ദേഹം വളരെയധികം ഇതാക്കിയിട്ടുണ്ട്. ഒരുപാട് പരിചയമുള്ള ആളുമായിരുന്നു ശ്രീ ഉമ്പായി. വീണ്ടും പാടാം സഖി നിന്നക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദരാഗം ഞാൻ. വീണ്ടും പാടാം സഖി നിന്നക്കായി വിരഹഗാനം ഞാൻ, ഒരു വിഷാദഗാനം. വള്ളിക്കൊടിയിൽ നാം ഇരിക്കുമ്പോൾ ആ വഴിയാരോ വന്നപ്പോ, വള്ളിക്കൊടിയിൽ നാം ഇരിക്കുമ്പോൾ ആ വഴിയാരോ വന്നപ്പോ, അഴിച്ചിട്ട നിന്നോടെ കാർമുടിക്കിടയിൽ, അഴിച്ചിട്ട നിന്നോടെ കാർമുടിക്കിടയിൽ ഒളിപ്പിച്ചതോർമ്മയുണ്ടോ തൊഴി നീതോ. വീണ്ടും പാടാം സതി നിന്നക്കായി വിരഹഗാനം, ഒരു വിഷാദ. അതുപോലെ തന്നെ ഭക്തജാനെ ഉണക്കിയൊക്കെ ശ്രീശ പരീക്ഷ, ശ്രീശ പരീക്ഷ ദീനദയാല വിമലമാണ്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? അത് കേരളത്തിലെ മിക്ക തരത്തിലും കിട്ടിയിട്ടുണ്ട്. വോയിസ് ഓഫ് ട്രിച്ചൂർ ആദരിച്ചോ? ആദരിക്കേണ്ടതാണ്, കാരണം പഴയ ആളാണ്, 75 തുടങ്ങിയ ആളാണ്. കാരണം ഇപ്പോ പുതിയ 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 ആൾക്കാരാണ്, അവർക്ക് തന്നെ അറിയില്ല, കേട്ടിട്ടുണ്ട്. പഴയ മാഗസിൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിയുടെ കണ്ടാലും തിരിച്ചറിയില്ല, അത്രയൊക്കെ സുന്ദരനായിട്ട് ഇരിക്കുന്നു പുള്ളിയുടെ. ഇപ്പോഴും സുന്ദരനാണ്. പിന്നെ അതുകൂടാണ്ട് വൈക്കം വിദ്യലക്ഷ്മിയോടൊപ്പം പോയപ്പോ എന്തോ റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് യൂറോപ്യൻ പാട്ട് ഒരുമിച്ച് പാടിയതിന്റെ ശ്വാസം രണ്ട് പാടിയതിന്റെ പാട്ട്. അത് ആർക്കും എന്റെ അറിയില്ല, ആർക്കും കിട്ടിയിട്ടില്ല. നിങ്ങള് മൂന്നാള് മാസം, മൂന്നാൾക്ക് മാസം കിട്ടിയാൽ ഞങ്ങളുടെ വിജയലക്ഷ്മിന്റെ കൂടെ വായിക്കുന്ന ആൾക്ക് മാത്രം എന്റെ അറിയില്ല. ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല. അതൊക്കെ വലിയൊരു അംഗീകാരം തന്നെയാണ്.
പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഈ പുള്ളിയേട്ടൻ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരു തിരക്ക് പിടിച്ച് ജോലിയുടെ ഇടയിൽ നിന്ന് ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്നത് എങ്ങനെയായിരുന്നു? ലീവ് എടുത്തു ഞാനും പിന്നെ വൈകിട്ട് പിന്നെ എന്നോട് പറയും പ്രാക്ടീസിന് വരണ്ട പോലെ വന്നാൽ മതി, നേരത്തെ വന്നാൽ മതി. അപ്പം നേരത്തെ മാഷോട് മേനോട് ചോദിച്ചു പോകും. അങ്ങനെ വലിയ വലിയ പരിപാടിക്ക് പ്രാക്ടീസ് ഉണ്ട്. നമ്മുടെ ഈ രവീന്ദ്രൻ പിന്നെ അതുപോലെ രാമചന്ദ്രൻ അങ്ങനത്തെ പോകുമ്പോൾ ലീവ് എടുക്കും. പക്ഷെ അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അത് അവിടുത്തെ ചെയർമാൻ വലിയ ക്രെഡിറ്റാണ്. അത് തന്നെ ചെറിയ ലീവൊക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യും. കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊരു ക്യാൻസൽ ചെയ്യും. അങ്ങനെയൊക്കെ പറയും. ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. ഒരു നിമിഷം വരെ ഒരു കുഴപ്പമില്ല. അറുപത്തിരണ്ട് വർഷത്തോളം ഈ ഈ മേഖലയിൽ പുള്ളിക്കാരൻ വിഹരിക്കാൻ തുടങ്ങിയിട്ട്, ചില്ലറക്കാരനല്ല. അപ്പോൾ ഇപ്പോൾ 79 വയസ്സായി, 79 വയസ്സാകും. ഇപ്പോഴും ഊർജ്ജസ്വലനായിട്ട് പരിപാടിക്ക് പോവുകയും ഞാനെന്നും കാണുകയാണ്, എന്നും കാണാറുണ്ട് പുള്ളിനെ. പരിപാടിക്ക് പോകുന്നത് ആ ബാഗും തൂക്കി പുള്ളി ആ ഇൻസ്ട്രുമെൻ്റ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ പോകുന്നൊരു ഒരു മനുഷ്യ അദ്ദേഹമാണ്. പുള്ളിയുടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ ഭാര്യയുടെ, ഞാൻ ശരിക്കും തൃശ്ശൂരാണ്, ഭാര്യയുടെയും തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണ് സ്ഥലം? തൃശ്ശൂർ മിഷൻ മിഷൻ ക്വാർട്ടേഴ്സ് എന്ന് പറയും. മിഷൻ ക്വാർട്ടേഴ്സ് അങ്ങനെ പോരാ നടന്നത് അടുത്ത് തന്നെ. അടുത്ത് തന്നെ ടൗണിൽ ടൗണിൽ തന്നെ. ഭാര്യയുടെ അരുണാട്ടുകര എന്ന് പറയും. അരുണാട്ടുകര ആ ഇത് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ വേണ്ടും. ഓക്കെ. പിന്നെ പിന്നെ ആകൊരു മോൻ, അവൻ യു കെയിലാണ്. അവൻ്റെ ഭാര്യ അവിടെ നേഴ്സാണ്. ഇവനും അവിടെ ഹോസ്പിറ്റലിലെ ഓഫീസിലാണ്. രണ്ട് പെൺകുട്ടികളും അവരെ ഫാമിലി 7 വയസ്സും 6 വയസ്സും അത് പഠിക്കും. അവിടെ ശരിയാവില്ല ശരിയാവില്ല. ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞങ്ങളെക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാന്യ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മ്യൂസിക് ചാനലിൽ അദ്ദേഹത്തെ എന്ന അതിഥിയായിട്ട് നമ്മളിവിടെ വിളിച്ചതും. പലപ്പോഴും എന്നെ കാണുമ്പോൾ പരിപാടി ഉണ്ടോ ഇവിടെ, പരിപാടി ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഉള്ള പരിപാടി. അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ സഹകരിക്കാനും പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്നെക്കാളും വളരെ സീനിയർ ആയിട്ടുള്ളൊരു മാന്യ അദ്ദേഹമാണ്. വളരെ നന്ദി. ഇപ്പോൾ ഈ ചാനൽ പരിപാടിക്ക് എന്നെ വിപിൻ കുമാർ എന്നെ വിളിച്ചതിന് വിപകാരണ 1000 നന്ദി പറയുന്നു. അത്രയൊക്കെ വളരെ നന്ദി പറയട്ടാ. അങ്കണത്തിൽ വിളക്ക് വെക്കാം ചിത്രാക്ഷിയാണ്.